അസലാമുലൈക്കും അലൈക്കും അല്ലാ വാത്തു ബിസ്മി ലാഹിറമൻ റഹീം അലഹമുൽ അല്ലാറബി ആലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫ്ലബിയ ഇബ്വൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദിൻ വ അലിഹി അസ്ഹാബിഹി അജ്മഅീൻ വ അല മൻതബി അഹുബി ഹസാനിൻ ഇലഅ മിദ്ദീൻ ബാദ് എറബ്മാനുമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ മർക്കസുദ്വ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളും പ്രസംഗകരുമായ അലി മദനി മുറയൂർ അതേപോലെ തന്നെ ജാബിർ അമാനി അവർ അവരുടെ ഔദ്യോഗികമായ ഒരു വാദം സമർപ്പിക്കുകയും ആ വാദത്തിന് പിൻബലമായി ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന കിബാറുകളിൽപ്പെട്ട അഹ്ലുസന്നയുടെ പണ്ഡിതനായ വലിയ സലഫി പണ്ഡിതനായ അൽ വാലിദ് എന്ന് സ്നേഹപൂർവ്വം മറ്റു പണ്ഡിതന്മാർ പോലും വിളിക്കുന്ന ഷേഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലയുടെ ഒരു ഉദ്ധരണി അവർ ഉദ്ധരിക്കുകയും ചെയ്യുന്നു ശേഷം അവർ ചോദിക്കുന്നത് ഈ ഒരു വാദത്തോടുള്ള ഈയുള്ളവൻ്റെ പ്രതികരണമാണ് ഇൻഷാ അല്ലാ രണ്ടു പ്രസ്ഥാനങ്ങൾക്കിടയിലുള്ള വളരെ വലിയ ഒരു അഭിപ്രായ വ്യത്യാസത്തെ ഇല്ലാതെയാക്കുവാൻ ഈ വാദവും അതിനുള്ള മറുപടിയും സഹായിക്കും എന്നുള്ളതിനാൽ ഇത് മുഴുവൻ ഭാഗവും എല്ലാവരും കേൾക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് അവരുടെ വാദം എന്താണ് എന്ന്

അക്ബർ മിനൽ യുത്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അത് കാരണമായി തീരും അതിന്റെ ആളെ അത് നരകത്തിൽ നിത്യവാസിയാക്കി തീർക്കും ഇതാ മിൻഹു അതിൽ നിന്ന് പക്ഷാധിക്കാതെ ഖേദിക്കാതെ അയാൾ മരിച്ചുപോയാൽ നരകത്തിലായിരിക്കും അയാൾ വളരെ ഗൗരവത്തോട് കൂടി കാണണം എന്തൊക്കെയാണ് അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് വിവാദത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ തിരിച്ചുവിടലാണ് ഏതുപോലൊക്കെ അത് ആഴ്ച വൈദ്യില്ല അല്ലല്ലാത്തവരോടുള്ള പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരിലേക്ക് നേർച്ചയാക്കുക അല്ലെങ്കിൽ ബലികർമ്മം നടത്തുക മിനൽ ഖുബൂരി വൽ ജിന്നി വൽ ഷെയ്യാത്തി ഷെയ്ത്താനുകൾക്കോ ജിന്നുകൾക്കോ അല്ലെങ്കിൽ കബറുകളിൽ കിടക്കുന്നവർക്കോ

അക്കീദത്ത് തൗഹീദിൽ സ്വാലി ഫൗസാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറയാനുള്ളത് ഇത് നിങ്ങൾ കൃത്യമായി സമൂഹത്തിൻ്റെ മുമ്പിൽ വിശദീകരിക്കണം അപ്പം ഷെയ്ത്താൻ രോഗമുണ്ടാക്കും എന്ന നിങ്ങളുടെ വാദം വിഷ്ഡൻ ടീമിൻ്റെ വാദം സിറാജ് ബാലുശ്ശേരിയുടെ വാദം അല്ലെങ്കിൽ ഹാരിസ് ഹാരിസുബിൻ സലീമിൻ്റെ വാദം ഹാരിസ് ഹാരിസുബിൻ സലീം പറഞ്ഞത് മാനസിക രോഗം പോലും ഉണ്ടാക്കുന്ന ആ വാദം ഷിർക്കാണ് ആ വിശ്വാസം ഷിർക്കാണ് എന്നാണ് നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്ന ഫൗസാൻ തൗഹീദിൽ വിശദീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് എന്ന് സഹോദരങ്ങളെ നിങ്ങൾ ഇവരുടെ വാദം വളരെ കൃത്യമായി കേട്ടല്ലോ മർക്കസു ദ വിഭാഗം പറയുന്നത് ജിന്നുകൾ രോഗമുണ്ടാക്കുമെന്ന് വിശ്വസിച്ചാലും ആ നിലക്ക് അതിനെ ഭയപ്പെട്ടാലും അത് ഷിറുഖുൻ അക്ബർ ആണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്നതാണ് അവരുടെ വാദം അലി മദനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എതിരാളിയുടെ കയ്യിൽ നിന്ന് പരിക്കേൽക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ എതിരാളിയുടെ കയ്യിൽ ആയുധം കൊടുത്തുകൊണ്ട് എന്നെ പരിക്കേൽപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആയുധം നൽകുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ് ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതാണ് ഷെയ്ഖ് സാലു ഉൽ ഫൗസാൻ ഹഫ്ലുള്ളയുടെ വാദം മുഖവിലക്കെടുത്തുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഷിറുഖുൻ അക്ബർ പറയുന്നത് എങ്കിൽ ആ വിഷയത്തിൽ ഷെയ്ഖ് സാലുൽ ഫൗസാൻ ഹഫ്ലുള്ള പറയുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ മാനദണ്ഡപ്രകാരം ഈ കാര്യം വിശദീകരിച്ച ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ തന്നെ ഷിർഖുൻ അക്ബർ ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ആളാണ് അതെപ്രകാരമാണ് എന്ന് ഞാൻ വിശദീകരിക്കാം അപ്പോൾ സ്വയം തന്നെ ഫത്തുവ നൽകി അതല്ലെങ്കിൽ വിശദീകരണം നൽകി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ അതല്ലെങ്കിൽ അങ്ങനെ പുറത്തു പോകാൻ മാത്രം ഗുരുതരമായ ഷിർഖുൻ അക്ബർ വിശ്വസിക്കുന്ന ഒരാളുടെ എബാറത്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ വായിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും എനിക്ക് അലിയും അതനെ അടക്കമുള്ള മറക്കസുദ്വയിലെ പണ്ഡിതന്മാരോടും പ്രബോധകന്മാരോടും പറയാനുള്ളത് നിങ്ങൾക്ക് വളരെ വലിയ ഒരു തൗഫീഖ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ രൂപത്തിലൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത് പണ്ഡിതന്മാരുടെ വാക്കുകളെ മുഴുവനായി മനസ്സിലാക്കുവാനുള്ള ഒരു തൗഫീക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അത് പരിശോധിക്കണം എന്ന് പോലും നിങ്ങൾക്ക് തോന്നാത്ത വിധം നിങ്ങൾ തടയപ്പെട്ടിരിക്കുന്നു ഇല്ല എങ്കിൽ ഒരു പണ്ഡിതനെ ഉദ്ധരിക്കുമ്പോൾ ആ പണ്ഡിതനെങ്കിലും ആ വിഷയത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും പരിശോധിക്കേണ്ടേ ഒരു വിഷയത്തിൻ്റെ നാനാവശങ്ങളും വശങ്ങളും പരിശോധിക്കുന്നത് പോകട്ടെ ഒരു പണ്ഡിതനെ ഉദ്ധരിക്കുമ്പോൾ എങ്കിലും ആ പണ്ഡിതൻ പറഞ്ഞ കാര്യങ്ങൾ ഏതർത്ഥത്തിലാണ് എന്ന് പഠിച്ചുകൊണ്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കണ്ടേ ആ വിഷയത്തിലുള്ള തൗഫീക്ക് അന്ധത കാരണത്താൽ ഒരു ജനവിഭാഗത്തോടുള്ള വിദ്വേഷം കാരണത്താൽ അല്ലെങ്കിൽ പക്ഷവാധിത്വം കാരണത്താലൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു തൗഫീക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഏതായിരുന്നാലും ഈ നിലക്കുള്ള ഒരു ചർച്ച സത്യം മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാം ജിന്നുകൾ ഉപദ്രവിക്കും അതല്ലെങ്കിൽ രോഗമുണ്ടാക്കും ആ നിലക്ക് ജിന്നുകളെ ഭയപ്പെടൽ ഇത് ഷിർഖുൻ അക്ബർ ആണ് എന്ന് ഷെയ്ഖ് സാലുൽ ഫൗസാൻ ഹഫല പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് എങ്കിൽ ഷേഖ് സാലുൽ ഫൗസാൻ ഹഫലൌ ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായി നമുക്ക് പരിശോധിക്കാം അദ്ദേഹത്തോട് ഒരു ചോദ്യം എന്താണ് ചോദ്യം മനുഷ്യരിൽ ജിന്നുകൾക്ക് വല്ല സ്വാധീനവുമുണ്ടോ മനുഷ്യരിൽ ജിന്നുകൾക്ക് വല്ല സ്വാധീനവുമുണ്ടോ ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി ശ്രദ്ധിക്കുക അദ്ദേഹം പറയുന്നു ഹും അലൽ ഇൻസ് ജിന്നുകൾ മനുഷ്യരിൽ അതീശത്വം സ്ഥാപിക്കുന്നു അവരെ കീഴ്പ്പെടുത്തുന്നു ഇതാലും അള്ളാഹുവിൻ്റെ ദിക്റുകൾ കൊണ്ടും അനുസരിച്ചു കൊണ്ടും മനുഷ്യന്മാർ സ്വയം ഒരു കവചം തീർക്കുന്നില്ലെങ്കിൽ സംരക്ഷണം തീർക്കുന്നില്ലെങ്കിൽ ജിന്നുകൾ മനുഷ്യരെ സ്വാധീനിക്കും ബനി ആദം അവരിലെ ഉപദ്രവിക്കും മിൻഹും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കറല്ലാതെ അവർക്ക് രക്ഷ നൽകുന്ന മറ്റൊന്നില്ല അതേപോലെ തന്നെ ജിന്നുകൾ അലൽ ഇൻസാനി ബിൽ മസ് മനുഷ്യരെ ബാധിക്കും അവരുടെ ബുദ്ധിയെ മറച്ചു കളയുകയും അവരെ തള്ളിയിടുകയും ചെയ്യുന്നതാണ് കമാകാല ജല്ലവാലുസ്ബാനോത്തല പറഞ്ഞതുപോലെ സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അദ്ദേഹം പലിശത്തു നിന്ന ആളുകൾ കിയാമത്ത് നാളിൽ എഴുന്നേൽക്കുന്നത് മറഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയാണ് അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നു ഇന്ന ആദമ ഷെയൻ നിശ്ചയമായും പിശാജ് രക്തം സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലൂടെയൊക്കെ മനുഷ്യരിലൂടെ സഞ്ചരിക്കുന്നു കമാഫിൽ ഹദീസ് അത് ഹദീസിലും വന്നിട്ടുണ്ട് ഫലഹു അവർക്കതിനുള്ള കഴിവുണ്ട് അത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള കഴിവൊന്നുമല്ല അള്ളാഹു കൊടുത്ത കഴിവാണ് പിശാജിന് അങ്ങനെ ഒരു കഴിവ് അള്ളാഹു സുഹാനോ തല കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ജിക്കർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൽ സംരക്ഷണം തേടിയാൽ അത്തരം ഉപദ്രവങ്ങൾ ഉണ്ടാവുകയില്ല ഉസീബൽ വലിദാലിക്കൽ ജിന്നി മിനൽ ഫു യുക് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ജിന്നുബാധ ഉണ്ടായാൽ ഖുർആൻ ഓതിക്കൊണ്ട് റുഖിയ ചെയ്യണം അതേപോലെ തന്നെ ഷറഇയായ ദ്വാകൾ കൊണ്ടും സുംബുൽ അപ്പോൾ ജിന്ന് അയാളുടെ ശരീരത്തിൽ നിന്ന് പോകും കാരണം അള്ളാഹുവിൻ്റെ ധിക്കറിനെ താങ്ങാൻ ഷെയ്ത്താന് കഴിയില്ല അങ്ങനെ ജിന്നു ബാധിച്ച ശരീരത്തിൽ നിന്ന് നിന്ദനായി അവൻ പുറത്തു പോകുന്നതാകുന്നു അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സംരക്ഷണം നൽകുന്നു അലി മദനിക്കും ജാബിർ റഹ്മാനിക്കും മർക്കസു പണ്ഡിതന്മാർക്കും ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ഉദ്ധരിച്ച ഷെയ്ഖ് സാലുൽ ഫൗസാൻ ഹഫ ഉള്ളക്ക് ജിന്നു ഉപദ്രവിക്കും ജിന്നു രോഗമുണ്ടാക്കും എന്ന് വിശ്വസിച്ചാൽ അത് ഷിർഖുൻ അക്ബറാണ് ആണ് എന്ന് വാദമുണ്ടെങ്കിൽ അദ്ദേഹം ഇതേപോലെയുള്ള വാക്കുകൾ പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അഖീദ അദ്ദേഹം സ്വീകരിക്കുമോ അദ്ദേഹം പറയുന്നത് ജിന്നുകൾ ഉപദ്രവിക്കും മനുഷ്യരെ അത് കീഴ്പ്പെടുത്തും അവരെ മറച്ചിടും അവരുടെ ബുദ്ധിയെ മറയ്ക്കും ജിന്നുബാധയുണ്ടാകും ഖുർആാനിക വചനങ്ങൾ കൊണ്ടും മറ്റുമുള്ള റുഖിയയിലൂടെയാണ് അവർ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ വാദം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദമാണോ അതേപോലെ തന്നെ അദ്ദേഹത്തോട് മറ്റൊരു ചോദ്യം ചില ആളുകൾ പറയുന്നുണ്ട് ഇന്ന സർ അലൈസമിൻ അൽ ജിൻ അബസ്മാരം ജിന്നിൽ നിന്നല്ല ബൽഹുവ മറദുൻഫില്ല അസാബ് അത് ഞരമ്പുകളിലുള്ള ചില രോഗമാണ് അത്തരം അപസ്മാരമെന്ന രോഗമുണ്ടാകുന്നത് ഞരമ്പുകളിലുള്ള ചില പ്രശ്നങ്ങൾ കാരണത്താലാണ് അല്ലാതെ ജിന്നിൻ്റെ ഉപദ്രവം കൊണ്ടല്ല എന്ന് ചിലർ പറയുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി അത് യക്കൂനുമിനല്ല അസോബ് യക്കൂനുമിനൽ ജിൻ അത് ഞരമ്പിലെ പ്രശ്നം കൊണ്ടും ഉണ്ടാകാം ജിന്നുകളുടെ ഉപദ്രവം കൊണ്ടും ഉണ്ടാകാം മാഹുവല്ല അസോബ് വലാഹു വക്കുല്ലുഹുമിനൽ ജിൻ എല്ലാം ജിന്നിൽ നിന്നല്ല എല്ലാം ഞരമ്പിൽ നിന്നല്ല രണ്ടിൽ നിന്നും ഉണ്ടാകാം മിൻഹു അമിൻഹു രണ്ടിൽ നിന്നും ഉണ്ടാകാം അപ്പോൾ ജിന്ന് അപസ്മാരോഗമുണ്ടാക്കും കത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജിന്ന് അപസ്മാര രോഗമുണ്ടാക്കും അപ്പം നിങ്ങളുടെ വാദപ്രകാരം ഷെയ്ഖ് സാലി ഫൗസാൻ ഹഫുലഹുല്ലാ ഷിറുൻ അക്ബർ വിശ്വസിച്ച് ഇസ്ലാമിനകത്താണോ അതല്ല പുറത്താണോ നിങ്ങൾ മറുപടി പറയണം എത്രത്തോളം അദ്ദേഹത്തോട് മറ്റൊരു ചോദ്യം ഹൽ സഹൈഹുൻ അന്ന ഇസ്കാത്ത് അൽ മറ ജനീൻ ഹു വമിനൽ ജിന്നി വ ഷെയാത്തീൻ ചില സ്ത്രീകൾക്ക് അവരുടെ വയറ്റിൽ വെച്ച് കുട്ടി മരണപ്പെട്ടിട്ട് അങ്ങനെ ആ ഗർഭം അലസിപ്പോകുന്നു ഇതിൽ ജിന്നിന് ഷെയ്ത്താനുകൾക്ക് വല്ല പങ്കുമുണ്ടോ എന്നാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി നം അതേ പങ്കുണ്ട് കതു തുസി ഷയാത്തുൻ പിശാചിക്കൾ അതിൽ സ്വാധീനിക്കുന്നുണ്ട് സ്ത്രീയുടെ വയറിന് പിശാജ് അടിക്കുകയും അങ്ങനെ ആ കുഞ്ഞ് അബോർഷൻ സംഭവിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും ഇതാ ഹാഫത്തിൽ വല്ലാതെ പിശാജിനെ പേടിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പിശാജ് അവരെ കളിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യും ഔ അങ്ങനെ അവർ സ്ത്രീകളെ അടിക്കുകയും അല്ലെങ്കിൽ അവരുടെ വയറ്റിന് അടിക്കുകയും അങ്ങനെ ആ ക്യാരിയിങ് ആ ഗർഭം അലസാൻ അത് കാരണമായി തീരുകയും ആ കുഞ്ഞിനെ കൊല്ലുകയും ചെയ്യുന്നു ഔയു തുലൂനഹു ആ കുഞ്ഞിനെ കൊല്ലാൻ വരെ ക്ഷേത്താൻ കാരണമായി തീരുന്നു എന്നാൽ അമ്മ അലല്ലാഹി എന്നാൽ അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും അള്ളാഹുവിനോട് കാവൽ തേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണെങ്കിൽ പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിക്കുന്നതാണ് അതല്ലെങ്കിൽ ജിന്നുകൾ ഇതേപോലെയുള്ള പല കാര്യങ്ങൾക്കും കാരണമായി തീരുന്നു വയറ്റിലെ കുഞ്ഞ് മരിക്കാൻ വരെ പിശാജ് കാരണമായി തീരുന്നു എന്ന് നിങ്ങൾ കൊണ്ടുവന്ന് ഉദ്ധരിച്ച് ഞങ്ങൾ ഷിർഖുൻ അക്ബറാണ് വിശ്വസിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന പണ്ഡിതനായ ഷേഖ് സാലിഹുൽ ഫൗസാൻ ഹഫലഹുല്ല പറയുന്നു എന്താണ് നിങ്ങൾക്കിതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അതേപോലെ തന്നെ അദ്ദേഹം ചോദിക്കപ്പെട്ടു ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതിനെ ചില ആളുകൾ എതിർക്കുന്നുണ്ട് അവരുടെ വിഷയത്തിലുള്ള ഹുക്കുമെന്താണ് അദ്ദേഹം പറയുന്നത് ഹുക്കുമുഹു ദാലുൻ അവർ വഴിതെറ്റിയവരാണ് അലി അലീമദനി നിങ്ങളെക്കുറിച്ചും മർക്കസ് ദേവക്കാരെക്കുറിച്ചും ഷേഖ് സാലുഹുൽ ഫൗസാൻ ഹഫലഹുല്ല പറയുന്നത് നിങ്ങൾക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ട് ഹാതാമ അൻകറഹു ഇല്ലൽ ഇല്ല അതിനെ എതിർത്തിട്ടുള്ളത് നിങ്ങൾക്ക് മുഴത്തജിലിയാക്കളുടെ മനുഹജാണ് ആ വിഷയത്തിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അൽ അക്കലാനിൻ അവർ അക്കലാനികളാണ് അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ പേരല്ല നിങ്ങൾ കൊണ്ടുവന്ന പണ്ഡിതൻ പറയുന്നത് നിങ്ങൾക്ക് മുഴത്തസിലിയാക്കളുടെ സ്വഭാവമാണ് അഖീതയാണ് നിങ്ങൾ അക്കലാനികളാണ് നിങ്ങൾ വഴിതെറ്റിപ്പോയവരാണ് എന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത് തീർന്നില്ല അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നു ഇന്നൽ ഇൻസി വ അന്നൽ മസ്സ ഹുനാകമന്യൂലുൽ ചില ആളുകൾ പറയുന്നുണ്ട് ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയില്ല മസ്സ് എന്ന് പറഞ്ഞാൽ പ്രവേശനമല്ല ചില വസ്വാസ് മാത്രമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് എന്താണ് അവരെക്കുറിച്ച് പറയാനുള്ളത് അദ്ദേഹം പറയുന്നു ഹാദാ മിനൽ അൽ ജഹിൽ അത് ജഹാലത്താണ് വിവരക്കേടാണ് അലീമദനി നിങ്ങളെക്കുറിച്ചും മർക്കസു ദവയിലെ ആളുകളെ കുറിച്ചുമൊക്കെയാണ് പറയുന്നത് ജഹിലാണത് വിവരക്കേടാണത് ദുഹൂലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫഹാ ഉലായി എന്നാൽ ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ബൽഖു ബിമാലം യുബിൾ അവരുടെ ഇൽമിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതിനെ അവർ കളവാക്കുകയാണ് അലിമദനെ നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതിനെ നിങ്ങളുടെ ബുദ്ധിക്ക് അതല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ആളുകളുടെ ബുദ്ധിയുടെ വികാസത്തിൻ്റെ ഒരു പ്രശ്നമാണത് ലിമാലം തുതിരിക്കുഹു കൂലുഹും ഖദ്ദൂ അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിനൊക്കെ അവർ കളവാക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു കിതാബി ജിന്ന ഇൻസ് വക്കദ്ബി വസ്സുന്ന് ഖുറാനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ജിന്നുകൾ മനുഷ്യനിൽ പ്രവേശിക്കുകയും അവൻ്റെ ബുദ്ധിയെ നാശപ്പെടുത്തുകയും ചെയ്യുന്നു എന്നത് ഖുർആാൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കാത്തതിന് നിങ്ങൾ തള്ളുകയാണെന്നും നിങ്ങൾ അക്കലാനികളാണെന്നും നിങ്ങൾക്ക് മെത്തജിലിയാക്കലുള്ള മനഹജാണ് എന്നുമാണ് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിഹഹുല പറയുന്നത് അപ്പോൾ ജിന്നു ഉപദ്രവിക്കും ജിന്നു രോഗം

ജിന്നുകളെ ഭയപ്പെടുക അല്ലെങ്കിൽ ഒരു അടിമയെ അവർ ഉപദ്രവിക്കുമെന്ന് ഭയപ്പെടുക ആ ഒരു പേടി അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണോ എന്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി അൽ അൻ ഔറാദ് അൽഹൌബു കൗറാദ് അദ്ദേഹം പറയുന്നത് ജിന്ന് നിങ്ങളെ ബാധിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുകയും അങ്ങനെ നിങ്ങൾ റിക്റുകളെല്ലാം ഓതിക്കൊണ്ട് അള്ളാഹുവിൽ ശരണം തേടുകയും ചെയ്യുന്നത് ഹാദാ ത്വ്യീബുൻ വളരെ നല്ല കാര്യമാണ് എന്നാണ് അപ്പോൾ നിങ്ങളുടെ വാദപ്രകാരം ഷെയ്ഖ് സാലു ഫൗസാൻ ഹഫലൌല്ല പറയുന്നത് ജിന്നിനെ ഭയപ്പെട്ടും അവരുടെ ഉപദ്രവത്തെ ഭയപ്പെട്ടുകൊണ്ടും ഷിറുഖുൻ അക്ബർ ചെയ്ത് നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പുറത്തുപോയിക്കോളൂ ഹാദാ ത്വയീബിൻ ഇത് വളരെ നല്ല കാര്യമാണ് എന്നാണ് അദ്ദേഹം നിങ്ങളുടെ വാദപ്രകാരം പറയുന്നത് ചിന്തിക്കുക അപ്പോൾ ത്വ്യീബായ ഒരു ഹൗഫുണ്ട് അത് അത് കാറുകളും മറ്റും ചൊല്ലി അള്ളാഹുവിൽ ബരമേൽപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഹൗഫാണ് എന്നാൽ അതേ സന്ദർഭത്തിൽ ഷിർക്കാകുന്ന ഹൗഫ് പേടി ഏതാണ് അത് വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹം ചോദിക്കപ്പെട്ടു ഹലിൽ മിനൽഫൻ പ്രകൃതിപരമായ ഒരു മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ച് മറ്റെല്ലാ ജീവികളെയും പേടിക്കുന്നത് പോലെ ജിന്നിനെ പേടിക്കുന്നത് അത് ജായിസായ ഇസായ അനുവദിക്കപ്പെട്ട പ്രകൃതിദത്തമായ പേടിയാണോ അതല്ല അനുവാദമില്ലാത്ത പേടിയാണോ അഥവാ ഷിർക്കാകുന്ന പേടിയാണോ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അതിന് അദ്ദേഹം നൽകിയ മറുപടി ശരിക്ക് ശ്രദ്ധിക്കുക അൽ ഹൗഫു മിനൽഹിം ഉപദ്രവമുണ്ടാക്കുന്ന ഏതൊരു കാര്യത്തിൽ നിന്ന് അത് ജിന്നാകട്ടെ അതല്ലാത്തതാകട്ടെ അത് പേടിക്കുക എന്നുള്ളത് കേവലം നാച്ചുറലായി സംഭവിക്കുന്ന തൊബി ഐ പേടിയാണ് എന്നാൽ ലാക്കിൻ മാ യസീദു അലൈ ആ പ്രകൃതിപരമായ പേടിയിൽ നിന്ന് വർദ്ധിക്കാൻ പാടില്ല വയഹാഫ് അങ്ങനെ ഭയപ്പെടാൻ പാടില്ല ഹൗഫുൻ കസീർ അമിതമായ പേടി ആ അമിതമായ പേടി അത് പാടില്ലാത്തതാണ് അതല്ലാത്ത നിലക്കുള്ള നാച്ചുറലായിട്ടുള്ള പേടിയാണെങ്കിൽ അതിന് കുഴപ്പമില്ല എന്നിട്ട് എപ്പോഴാണ് എന്നിട്ടെപ്പോഴാണത് ഷിർക്കാകുന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അൽ മാ ഹൗഫുല്ലുൻക്ക് വിനയവും താഴ്മയും പ്രകടിപ്പിച്ചുകൊണ്ട് അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്കുള്ള ഉപദ്രവമോ ഉപകാരമോ ഭയപ്പെട്ടുകൊണ്ടുള്ള വിനയമുള്ള ഹുദൂ ഉള്ള തദല്ലുലുള്ള അതാണല്ലോ വിബാദത്തിൻ്റെ നിർവചനത്തിൽ വരുന്നത് ആ പേടിയാണ് ഷിർക്ക് ഇത് അദല്ലലിൽ മഹുലുഹീൻ വദല്ല വദൽഹും ഹാദാ അഷിർഖ് അവർക്ക് വിനയപ്പെട്ടുകൊണ്ടുള്ള പേടിയാണെങ്കിൽ അത് ഷിർക്കാണ് അമ്മ ഇതാൻ എന്നാൽ അങ്ങനെയുള്ള വിനയമോ ആ നിലക്കുള്ള വിശ്വാസമോ ഇല്ലാത്ത സാധാരണ നിലക്കുള്ള പേടിയാണെങ്കിൽ ഹാദാ ഹൗഫുൻ അത് പ്രകൃതിദത്തമായ പേടിയാണ് ഔ ഉൻ എന്നാൽ യാതൊരു നിലക്കുമുള്ള പേടിയോ അങ്ങനത്തെ ഒരു ചിന്തയും ഇല്ലാതെയുള്ളതുല്ലാണെങ്കിലും ഹാദാഹുബിർഖുൻ അതിൽ യാതൊരു ഷിർക്കും ഇല്ല ഹാദാ ഷൈഉൻ തബി അത് പ്രകൃതിപരമായി സംഭവിക്കുന്നതാണ് അപ്പോൾ ജിന്നിനെയോ ഉപദ്രവം ഉണ്ടാക്കുന്ന ഏതൊന്നിനെയോ ഒരാൾ ഭയപ്പെടുക എന്നുള്ളത് നാച്ചുറലായി ഒരു കാര്യമാണ് എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്കുള്ള പേടി ഉണ്ടാകുമ്പോഴാണ് അവിടെ യഥാർത്ഥത്തിൽ ഷിർക്ക് കടന്നു വരുന്നത് അപ്പോൾ പണ്ഡിതന്മാർ എപ്പോഴാണ് ഷിർക്ക് സംഭവിക്കുന്നത് ജിന്ന് ഉപദ്രവിക്കും എന്ന് ഭയപ്പെടുമ്പോൾ അത് ഏത് ഘട്ടത്തിലാണ് ഷിർക്കാവുന്നത് ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഏത് അർത്ഥത്തിലാണ് ഷിർക്കാവുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അവരുടെ അക്കീതയുടെ കിതാബുകളിൽ എന്നാൽ അത് മുഴുവൻ വായിച്ച് വ്യവസ്ഥാപിതമായി വ്യവച്ഛേദിച്ച് പഠിക്കാനുള്ള തൗഫീക്ക് നിങ്ങൾക്ക് തടയപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ആരും അതിന് ശ്രമിക്കുന്നില്ല എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇബാറത്ത് നിങ്ങൾക്ക് അനുകൂലമാണെന്ന് തോന്നുമ്പോൾ അത് കൊണ്ടുവന്ന് വായിക്കുന്നു അതിനപ്പുറം പറഞ്ഞത് എന്താണ് എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ല എൻ്റെ ക്ലിപ്പ് പകുതി വെച്ച് മുറിച്ചതിനെക്കുറിച്ച് ന്യായീകരണം പോലും നിങ്ങൾ പറഞ്ഞത് എന്താണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുള്ളൂ എന്ന ഞങ്ങളുടെ മുൻവിധി കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നിട്ടില്ലേ എല്ലാ വിഷയത്തിലും നിങ്ങളുടെ കാര്യം ഇതാണ് അതുകൊണ്ട് മർക്കസുദ്ദേവക്കാരെ അലി മദനി ജാബിർ അമാനി ചിന്തിക്കൂ അള്ളാഹു സുബഹാനോ തല നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ടല്ലോ നിങ്ങൾ ബുദ്ധിയുള്ളവരാണ് യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണെന്ന് പറയുന്നുണ്ടല്ലോ എങ്കിൽ പ്രമാണങ്ങളെ മനസ്സിലാക്കാൻ പണ്ഡിതന്മാരുടെ അഖവാലുകളെ മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കൂ എന്നാണ് വളരെ വിനീതമായി പറയാനുള്ളത് ആവശ്യപ്പെടാനുള്ളത് അലിമദനി ജാബ്റമാനി മർക്കസു ദാവക്കാരെ സാധാരണക്കാരെ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അലി മതിന് തന്നെ കൊണ്ടുവന്ന ഷെയ്ഖ് സാലുൽ ഫൗസാൻ ഹഫലഹുലക്ക് ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സമഗ്രമായ അഭിപ്രായം അപ്പുറവും ഇപ്പുറവും എല്ലാം നോക്കിക്കൊണ്ട് പരിശോധിച്ചു പറഞ്ഞതാണ് ഇത് നമുക്ക് ഈ വിഷയത്തെ അഥവാ ജിന്നുകൾ രോഗമുണ്ടാക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിറുഖുൻ അക്ബറാണോ അല്ലേ ഈ വിഷയത്തെ നമുക്ക് പ്രാമാണികമായി ഒന്ന് വിശകലനം ചെയ്യാം ഞാൻ മർക്കസുദ്ദേവയിലെ പണ്ഡിതന്മാരോടും പ്രബോധകന്മാരോടും സാധാരണക്കാരോടും ചോദിക്കുന്നത് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോടും ചോദിക്കുന്നത് ജിന്ന് രോഗമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ എന്ത് അപാകതയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കാണുന്നത് കാരണം ഭൂമിയിലെ ഏതൊരു സൃഷ്ടിയും മനുഷ്യന് രോഗമുണ്ടാക്കും അക്കാര്യത്തിൽ ഇന്നും മനുഷ്യന്മാർക്ക് സംശയമില്ലാത്തൊരു കാര്യമാണ് പൂച്ച കാരണം രോഗമുണ്ടാകും നായ കാരണം രോഗമുണ്ടാകും പക്ഷികൾ കാരണം രോഗമുണ്ടാകും മൃഗങ്ങൾ കാരണം രോഗമുണ്ടാകും ബാക്ടീരിയകളും ഫംഗസുകളും വൈറസുകളും കാരണം രോഗമുണ്ടാകുന്നുണ്ട് മനുഷ്യർക്ക് അപ്പോൾ ഭൂമിയിൽ ഒരു സൃഷ്ടിക്ക് മനുഷ്യന് രോഗമുണ്ടാക്കാൻ പറ്റും അതേപോലെ ഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് ജിന്നും അത് വേറൊരു സൃഷ്ടിയല്ല ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് രോഗമുണ്ടാക്കില്ലേ ഒരു സൃഷ്ടിയാണ് ജിന്നും ആ ജിന്നിന് മനുഷ്യന് രോഗമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നിടത്ത് എന്ത് അപാകതയാണുള്ളത് ഇനി അവർ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് അവരെ കാണാൻ പറ്റാത്തതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഒരു കഴിവ് അവർക്ക് നിശ്ചയിച്ചു കൊടുക്കലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ എങ്കിൽ അതിന് യാതൊരു പ്രാമാണികതയുമില്ല യുക്തിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഉദാഹരണത്തിന് സൂറത്തുല്ല ആറാഫിലെ ഇരുപത്തിയേഴിൽ അള്ളാഹു ഹസ്ബാൻ വത്തല പറയുന്നത് ഇന്നഹു യറാക്കും ഇറാഖും കബീൽ ഹൂഹുലാ തറൗനഹും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ പിശാജും അവൻ്റെ ഗോത്രങ്ങളും നിങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ നമുക്കവരെ കാണാൻ പറ്റാത്ത ഒരു മറ അള്ളാഹു ഉണ്ടാക്കിയതാണ് ചില പ്രത്യേകമായ ഹിക്മത്തുകൾ കാരണം എന്നാൽ ജിന്നുകൾ മനുഷ്യനെ കാണുകയും അവരുടെ അടുക്കൽ വരികയും ചെയ്യുന്നുണ്ട് ആ നിലക്ക് ജിന്നുകൾ മനുഷ്യനെ കാണുന്നതും മനുഷ്യരുടെ അടുക്കൽ വരുന്നതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവിലൂടെയാണോ നിങ്ങൾ ചിന്തിക്ക് ജിന്നുകൾ നമ്മെ കാണുന്നുണ്ടല്ലോ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാണലാണോ നമ്മൾ പറയുന്നത് നമ്മുടെ അടുത്തുള്ള ജിന്നുകൾ കേൾക്കുന്നുണ്ടല്ലോ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കേൾവിയാണോ ഒരിക്കലുമല്ല അവർ അവരുടെ ലോകത്ത് നിന്നാണ് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം എന്നാൽ ജിന്നുകളെ കാണുന്ന വേറെ ചില ജീവികളുണ്ടല്ലോ സ്ഥിരപ്പെട്ടതാണല്ലോ നായക്ക് ജിന്നിനെ കാണാൻ സാധിക്കും അപ്പം നായയെ സംബന്ധിച്ചിടത്തോളം ജിന്നിൻ്റെ ഒരു പ്രവർത്തനം സാധാരണ മറ്റേതൊരു ജീവിയുടെയും പ്രവർത്തനം പോലെ അനുഭവപ്പെടുകയുള്ളൂ നായ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ഒരു ജീവിയാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ പോകട്ടെ മലക്കുകൾ മലക്കുകൾ ജിന്നുകളുടെ പ്രവർത്തനം കാണുന്നുണ്ടല്ലോ മലക്കുകൾക്ക് ജിന്നുകളുടെ പ്രവർത്തനം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു പ്രവർത്തനമായി ഒരിക്കലും അനുഭവപ്പെടുകയില്ല പോകട്ടെ മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൻ്റെ മുന്നിലുണ്ടായിരുന്ന കീഴ്പ്പെടുത്തപ്പെട്ട ജിന്നുകളുടെ പ്രവർത്തനം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു പ്രവർത്തനമായി അനുഭവപ്പെട്ടിട്ടില്ല അപ്പോൾ നമുക്കവരെ കാണാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് അവരുടെ പ്രവർത്തന മേഖലകളൊക്കെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് എന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല പ്രമാണവും അതിനെ പിന്താങ്ങുന്നില്ല ഇനി ഇവിടെ അലി മദനി അലീമദനീമയൂര് തന്നെ ഒരു കാര്യമുണ്ട് മൂസ അലൈസ്ലാത്തു വസ്സലാമയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതുപോലും പിശാജാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ക്ലിപ്പിലൂടെ നമുക്ക് മുസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം പറയുന്ന സൂറത്ത് സൂറത്തു കസസിലെ പതിനഞ്ചാമത്തായ ആ ആയത്തിൽ രണ്ടാൾ ഷണ്ട കൂടുന്നത് കണ്ടപ്പോൾ മൂസാ അലൈഹി സ്വലാം ചെന്നു ഒരാൾ അടിച്ചു തൻ്റെ എതിരാളിയായിട്ടുള്ള ആളെ അടിക്കുകയും അയാൾ മരിക്കുകയും ചെയ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ മൂസ മൂസ മൂസാല്ഹിസ്ലാം അദ്ദേഹത്തെ അടിച്ചു അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോഴും മൂസാ അലൈഹി സ്വലാമോടെ പറയുന്നത് ഹാദാം ബിൻ അമൽ ഷെയ്താൻ അമലാണ് അമലാണ് മൂസാ നബി എന്ന് എന്ന് പറയാ അർത്ഥം അത് ഷെയ്ത്താന്റെ പ്രേരണ നിമിത്തം വന്നു പോയിട്ടുള്ള ഒരു അബദ്ധമാണ് എന്നാണ് പറഞ്ഞത് അല്ലാതെ രൂപത്തിൽ വന്നു അടിച്ചു എന്നല്ല അപ്പോൾ കേട്ടല്ലോ അലി മദനി പറയുന്നത് പിശാജിന്റെ ശക്തമായ പ്രേരണ കൊണ്ടാണ് മൂസാ അലി സ്വലാത്തു വസ്സലാം ഒരാളെ കൊന്നുപോയത് നോക്കൂ മൂസാലിസ്ലാത്തു വസ്സലാമിയെ പോലെ ഒരു പ്രവാചകൻ അദ്ദേഹം നുപുവത്തിന് ഒമ്പല്ല മറിച്ച് ഒലമ്മ ബലക അശുദ്ധഹു വസ്തവ ആ തേനാകു ഹുക്കുമൽമ ഹുക്കുമും ഇൽമും നൽകിയ അത് നൽകപ്പെട്ട ഒരു പ്രവാചകനെപ്പോലും പിശാജിന് കൊലപാതകയാക്കാൻ പറ്റി അല്ലെങ്കിൽ കൊല ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു ഒരു മനുഷ്യൻ കൊല്ലപ്പെടുകയും ചെയ്തു ഇവിടെ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ കൊല്ലപ്പെടാനുള്ള കാരണം പിശാജിൻ്റെ പ്രേരണയാണ് ഒരാൾക്ക് അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന പ്രവൃത്തി ഈ ചെയ്തു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെയുള്ള ഒരു പ്രവാചകൻ പോലും ഒരാളെ കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടായി മനപൂർവ്വമല്ലെങ്കിലും മനഃപൂർവ്വമല്ലെങ്കിലും അങ്ങനെ ഒരു കൊല അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ സംഭവിച്ചു പിശാചിൻ്റെ ഈ പ്രവൃത്തി കാര്യകാരണ ബന്ധങ്ങൾ അതീതമായ പ്രവൃത്തിയാണോ അതല്ല പിശാജിന് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് പിശാജ് ചെയ്തതാണോ ഇത്രയും വലിയൊരു കാര്യം അപ്പോൾ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ലെങ്കിൽ പിശാജിൻ്റെ മറ്റേതൊരു പ്രവർത്തനവും അള്ളാഹു കൊടുത്ത കഴിവനുസരിച്ച് ചെയ്യുക എന്നുള്ളത് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായൊരു പ്രവൃത്തിയല്ല ആ നിലക്ക് പിശാജ് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നിടത്ത് ഒരു നിലക്കുമുള്ള ഷിർക്കും കടന്നു വരുന്നില്ല ഒരു നിലക്കുമുള്ള അപാകതയും കടന്നു വരുന്നില്ല അതുകൊണ്ടാണ് ഷെയ്ഖ് സാലുൽ ഫൗജാൻ ഹഫലഹുല്ല വളരെ കൃത്യമായി അതിൻ്റെ നെല്ലും പതിരും വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഇനി ഒരു ഉദാഹരണം പറയാം പാമ്പ് പാമ്പ് കടിക്കും കടിച്ചാൽ വിഷം കയറും മരണപ്പെടും എന്നൊക്കെ ഭയപ്പെടുന്നതിൽ ഒരു കുറ്റവും ഇല്ല അതിലൊരു ശുർക്കുമില്ല കാരണം അത് പാമ്പിൻ്റെ സ്വഭാവമാണ് എന്നാൽ അതേ സമയത്ത് നാഗദേവതകളെ ആരാധിക്കുന്നവരുണ്ട് പാമ്പിനെ മറ്റൊരു നിലക്ക് ഭയപ്പെടുന്നവരുണ്ട് അവർ പാമ്പിൻ്റെ കേവലം വിഷമല്ല ഭയപ്പെടുന്നത് പാമ്പ് കൊത്തിയാൽ മരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല അവയെ ആരാധിക്കുന്നത് അതിനപ്പുറത്ത് അതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട് ആ പാമ്പിന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ പറ്റുമെന്നൊരു പേടി അവിടെ വരുന്നുണ്ട് ആ പേടി വരുന്നിടത്താണ് ഷിർക്കുള്ളത് അത് മലക്കിനെക്കുറിച്ചുണ്ടായാലും ശരി അത് ജിന്നുകളെക്കുറിച്ചുണ്ടായാലും ശരി അത് പാമ്പിനെക്കുറിച്ചുണ്ടായാലും ശരി അത് മനുഷ്യനെക്കുറിച്ചുണ്ടായാലും ശരി ആരെക്കുറിച്ചുണ്ടായാലും ശരി അത് ശിർക്കാണ് എന്നാൽ അത് വരാത്ത കാലത്തോളം അവിടെ ശിർക്ക് വരുന്നില്ല ഓരോ ജീവിക്കും അള്ളാഹു നൽകിയ കഴിവനുസരിച്ച് അവർ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നിടത്ത് ഒരു നിലക്കും ഷിർക്ക് കടന്നു വരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ജാബിറമാൻ ി അലി നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധ ഖുർആാനിലെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട സൂറത്ത് സ്വാദിലെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം ഞാൻ ആ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല മറിച്ച് ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ള നേർക്ക് നേരെയുള്ള അർത്ഥമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിന് മുഫസരിങ്ങൾ പറഞ്ഞ അർത്ഥം ഞാൻ ഉദ്ധരിക്കുമെന്ന് ജാബിർ അമാനിക്ക് മുൻകൂട്ടി അറിയാം അതുകൊണ്ട് തന്നെ ജാബിർ അമാനി സ്വന്തം സംസാരത്തിൽ ജാബിർ അമാനിയും അലി മദനിയും പാലിക്കാത്ത ഒരു മര്യാദ ജാബിർ അമാനി എന്നോട് പാലിക്കാൻ മുൻകൂട്ടി പറയുന്നത് അതിനെ ഭയപ്പെട്ടിട്ടാണ് എന്നും എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൻ്റെ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക ആ മാനദണ്ഡ ഈ ഖുർആാനിൽ വന്നിട്ടുള്ള ഈ ആയത്തിൻ്റെ വിശദീകരണങ്ങളും ഭാഗവും അത് പ്രാമാണികമാണ് വിശദീകരണമാണ് സ്വീകരിക്കേണ്ടത് നേരെ മറിച്ച് ഇനി ഈ വിഷയത്തിൽ എന്താണ് പിശാചുബാധയുണ്ട് പിശാചിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ രോഗമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഏതെങ്കിലും പണ്ഡിത വചനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രമാണങ്ങളെക്കാൾ കൂടുതൽ പണ്ഡിത വചനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു എന്നും ആ പണ്ഡിത വചനങ്ങൾ പ്രമാണത്തിന് വിരുദ്ധമാണ് എന്നുമാണ് അപ്പോൾ ഒരു മാനദണ്ഡം ഒരു ഭാഗത്ത് സ്വീകരിച്ചാൽ ആ മാനദണ്ഡം

ഞാൻ പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് പറയരുത് അത് പ്രാമാണികമല്ല മറിച്ച് അതുകൊണ്ടുള്ള ഉദ്ദേശം വേറെ ചില കാര്യങ്ങളാണ് അതാണ് പ്രാമാണികം അതാണ് അംഗീകരിക്കേണ്ടത് എന്ന് ജാബിർ അമാനി പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ജാബിർ അമാനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഖുർആൻ കൊണ്ടല്ലേ അത് തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ ഹദീസ് കൊണ്ടല്ലേ അത് തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ സഹാബത്തിൻ്റെ കൗല് കൊണ്ടല്ലേ അത് തെളിയിക്കേണ്ടത് മറിച്ച് നിങ്ങളും ഉദ്ധരിക്കുന്നത് എന്താണ് പണ്ഡിതന്മാരുടെ കൗലാണ് അമാനി മൗലയുടെ തഫ്സീർ ചെറിയ മുണ്ടത്തിൻ്റെ തഫ്സീർ പിന്നീട് സമസ്തയുടെ ഒരു തഫ്സീറു എന്നിട്ട് ആ തഫ്സീറിലുള്ള അതിൻ്റെ ആളുകൾ എഴുതിയിട്ടുള്ള അനുമാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ജിന്നു രോഗമുണ്ടാക്കുകയില്ല അതല്ല അതിൻ്റെ ഉദ്ദേശമെന്ന് നിങ്ങൾ പറയുന്നത് പണ്ഡിതന്മാരെ കൂട്ടുപിടിച്ചിട്ടാണ് കാരണം പരിശുദ്ധ ഖുർആാനിൽ നെസ്സായി വന്നിട്ടുള്ളത് വളരെ കൃത്യമാണ് നിങ്ങൾ അമാനി മൗലയുടെ തഫ്സീർ പരിശോധിക്കൂ ചെറിയ മുണ്ടത്തിൻ്റെ തഫ്സീർ പരിശോധിക്കൂ അതിലുള്ളതെന്താണ് പിശാജ് എന്നെ ബാധിച്ചിരിക്കുന്നു ബിൻ ക്ഷീണം കൊണ്ട് കഷ്ടത കൊണ്ട് അതാബ് പീഡനം കൊണ്ട് അത് വളരെ കൃത്യമാണ് അമാനി മോലവി അങ്ങനെയാണ് അർത്ഥം നൽകിയിട്ടുള്ളത് ചെറിയ മുണ്ടവും അങ്ങനെ തന്നെയാണ് അർത്ഥം നൽകിയിട്ടുള്ളത് എന്നാൽ ആ പിശാജ് ബാധിച്ചു എന്നുള്ളത് ഏതെങ്കിലും നിലക്ക് ചീത്ത കാര്യങ്ങൾ പിശാജിലേക്ക് ചേർത്ത് പറയുന്നതാവാം എന്ന് അനുമാനമാണ് അമാനി മൗലവി പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ തനിക്ക് യോജിക്കാത്ത എന്തെങ്കിലും മനോവികാരങ്ങൾ ഉണ്ടായതിനെ സംബന്ധിച്ചാവാം എന്നുള്ളതൊക്കെ അനുമാനങ്ങളാണ് അത് നെസ്സല്ല നെസ്സായിരുന്നെങ്കിൽ അനുമാനം പറയില്ല ഖുർആാനിൽ അത് വ്യക്തമായി പറഞ്ഞതായിരുന്നെങ്കിൽ ആവാം എന്ന് പറയില്ല ഹദീസിലും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആവാം എന്ന് പറയില്ല അപ്പോൾ ഖുർആനിലും ഹദീസിനും വരാത്തൊരു കാര്യമായതുകൊണ്ടാണ് അങ്ങനെയായിരിക്കാം എന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഖുർആാനിലുള്ളത് എന്താണ് പിശാജി എന്നെ പീഡനം കൊണ്ടും കഷ്ടത കൊണ്ടും ബാധിച്ചിരിക്കുന്നു സ്പർശിച്ചിരിക്കുന്നു എന്നൊക്കെ വളരെ വ്യക്തമായിട്ടാണുള്ളത് അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അത് തെളിയിക്കേണ്ടിയിരുന്നത് ഖുർആനിൽ തന്നെ അതിന്റെ വിശദീകരണം എവിടെയെങ്കിലും അള്ളാഹ് ഉസ്ബാൻ തല പറഞ്ഞിട്ടുണ്ടോ പിശാജ് രോഗം ഉണ്ടാക്കുകയില്ല ഈ ആയത്തിൽ നിന്ന് ആ രൂപത്തിൽ മനസ്സിലാക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ എവിടെയുമില്ല കാരണം ബിൽ ഇസാനിൻ അറബിയൻ മുബീൻ വ്യക്തമായ അറബി ഭാഷയിലാണ് പരിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഖുറാൻ അവതരിപ്പിക്കപ്പെടുന്ന സമൂഹം ജിന്നു ബാധയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ജിന്നു രോഗമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് എങ്കിൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ വാക്ക് തെറ്റിദ്ധാരണാജനകമായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ അള്ളാഹു ആ വാക്ക് ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞു തരികയില്ല അല്ലെങ്കിൽ അള്ളാഹുസ്ബാൻ തല പറയും ഈ ആയത്തിൽ നിന്ന് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മറ്റൊരു ആയത്തിലൂടെ വിശദീകരിക്കും അല്ലെങ്കിൽ റസൂൾ അള്ളാഹി സല്ലാഹു അലൈഹി വസ്സലാമ വിശദീകരിക്കണം ജനങ്ങൾക്ക് അപ്രകാരം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ ഈ ആയത്തിൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് നബി സല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹദീസ് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ സഹാബത്തിൻ്റെ കൗല് ഉദ്ധരിക്കുവാൻ സാധിക്കുമോ ഇല്ല മറിച്ച് ഇതുകൊണ്ടുള്ള വ്യക്തമായി ശുദ്ധമായ അറബി ഭാഷയിൽ പറഞ്ഞ ഈ ഒരാശയം അതിൻ്റെ ഉദ്ദേശം ഇന്നതായിരിക്കാം എന്നുള്ള പണ്ഡിത അഭിപ്രായം മാത്രമേ നിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളൂ എന്നാൽ അത് നേർക്കുനേരെ പിശാജ് രോഗമുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് പിശാജ് കഷ്ടത ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഇപ്പുറത്തുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പണ്ഡിതന്മാരെ ഉദ്ധരിക്കാം അത് പ്രാമാണികമാണ് ഞാൻ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചാൽ അത് പ്രാമാണികമല്ല എന്ന് പറയുന്നതിൻ്റെ പ്രമാണം എന്താണ് കാരണം ഇൻഷാ അള്ളാഹ് ഞാനിവിടെ ഉദ്ധരിക്കാം ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നവരും മോശക്കാരായ മുഫസിരിങ്ങളല്ല അഖിലുസന്നി വൽ ജമാത്തിൻ്റെ അറിയപ്പെട്ട മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കാം എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക ഇതിൽ ആരു പറഞ്ഞ തഫ്സീറാണ് യഥാർത്ഥത്തിൽ പ്രമാണത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് നസ്സിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഏതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം നോക്കൂ ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ അബ്ദുറഹ്മാൻ നാസിർ ബിൻസിമഹുല്ല അദ്ദേഹം പറയുന്നത് കാണുക അന്നി വസ്സലാമയുടെ വാക്കാണ് എന്ന ബാധിച്ചിരിക്കുന്നു ഐ പ്രയാസം നൽകുന്ന നൽകുന്ന ക്ഷീണം ബുദ്ധിമുട്ടിക്കുന്ന കാര്യം അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ജസദിഹി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു അങ്ങനെ പിശാജ് അദ്ദേഹത്തിന്റെ തൊലിയിലേക്ക് ഊതുകയും അപ്പോൾ ശരീരത്തിൽ വ്രണമുണ്ടാവുകയും ആ വ്രണം പഴുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി വഷ്ടിഹിൽ അമ്രു അങ്ങനെ കാര്യങ്ങൾ വളരെ പ്രയാസകരമായി തീർന്നു കഥാലിക്ക ഹലക്ക അഹ്ലുഹു വമാലുഹു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമ്പത്തിലും കുടുംബത്തിലുമൊക്കെ നാശമുണ്ടായി പ്രയാസങ്ങളുണ്ടായി അപ്പോൾ വളരെ കൃത്യമായി അബ്ദുറഹ്മാൻ നാസിർ ബുനാസി റഹ്മഉല്ല പറയുന്നത് അവിടെ പിശാജ് ശരിക്കും അവിടെ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങൾ അമാനി മൗലയുടെ തഫ്സീർ പറയുമ്പോൾ ഞാൻ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സെദിയുടെ തഫ്സീർ പറയുന്നു നിങ്ങൾ പറയുന്നത് പ്രാമാണികവും ഞാൻ ഉദ്ധരിച്ചത് പ്രാമാണികമല്ലാതിരിക്കുന്നതും എങ്ങനെയാണ് ഇനി ബയാൻ ഹാഫുൽ പ്രസിദ്ധമായ തഫ്സീറാണല്ലോ ബയാൻ ബിൽ ഖുർആൻ എന്ന വിഖ്യാതമായ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം എന്താ പറയുന്നത് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമ്പത്തിലും കുടുംബത്തിലും ശരീരത്തിലും സ്വാധീനം ചെലുത്തുക എന്നുള്ളത് അത് സംഭവ്യമാകുന്നു അത് സാധിക്കുന്ന കാര്യമാണ് അതിനെ തള്ളിക്കളയേണ്ടതില്ലിഹം അലൈഹി ബി ഹംലിഹി കാരണം അദ്ദേഹത്തിന് യോജിക്കാത്ത വേറെ ഏതെങ്കിലും പ്രവർത്തനങ്ങളോ ചിന്തകളോ വരിക എന്നതിനേക്കാൾ പിഷാജിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായി എന്നതാണ് കൂടുതൽ ശരിയായത് കാരണം മാനസികമായി അദ്ദേഹത്തിന് ഒരു വ്യതിയാനവും ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ സങ്കടമോ ദുഃഖമോ ഉണ്ടായിട്ടില്ല എന്നല്ല മറച്ചു വ്യതിയാന ചിന്തകളൊന്നും ഉണ്ടായിട്ടില്ല മറച്ചു പിശാജ് സ്വാധീനിച്ചത് അദ്ദേഹത്തിന്റെ ശരീരത്തെ മാത്രമാണ് മനസ്സിനെ ബാധിച്ചിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നത് സാധാരണ നിലക്ക് മനുഷ്യന്മാർക്കുണ്ടാവുന്ന പ്രയാസങ്ങളൊക്കെ അമ്പിയാക്കൾക്കുണ്ടാകാം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് മിൻ അൻ അങ്ങനെ അമ്പിയാക്കൾക്കും പ്രയാസങ്ങളും രോഗങ്ങളും ഉണ്ടാകുന്ന കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം തന്നെയാണ് പിശാജിൻ്റെ ഇപ്രകാരമുള്ള തസ്ലീത്തുകൾ ശരീരത്തിൽ കയറിയുള്ള അക്രമം അത് ഉണ്ടാകാം അത് അമ്പിയാക്കൾക്ക് പ്രവാചകന്മാർക്ക് അതുണ്ടാകാം അതിൽ യാതൊരു നിരക്കുമുള്ള കുഴപ്പമില്ല എന്ന് പറയുന്നത് അവൽ ബയാനിൻ്റെ കർത്താവാണ് വിഖ്യാതനായ മുഫസ്സിറാണ് ഒരു പക്ഷേ നിങ്ങൾ സൂചിപ്പിച്ച മുഫസ്റുകളേക്കാളെല്ലാം പ്രഗത്ഭനായ വ്യക്തിത്വമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഫസ്സിറും അങ്ങനെ തന്നെ ഇനി ഈ വിഷയത്തിൽ അയ്യൂബ് അലൈ സ്വലാത്തു വസ്സലാമയെ പിശാജെ എങ്ങനെയാണ് ബാധിച്ചത് എന്ന ചോദ്യം മുഹമ്മദ് ബിൻസ് ഉൽ ഉസൈമീൻ റഹ്മത്തുല്ലാഹി അലിയോട് ചോദിക്കപ്പെട്ടു കാലഘട്ടത്തിലെ ഫക്കീഹൻ എന്നറിയപ്പെടുന്ന ആ പണ്ഡിതൻ അതിന് നൽകിയ മറുപടി എന്താണ് അദ്ദേഹം പറഞ്ഞത് അബ് അദ്ദേഹത്തിന് ബാധിച്ച നുസ്ബ് എന്ന് പറഞ്ഞാൽ ക്ഷീണമാണ് വൽ അദാബ് അദാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൽ അൽഹമുസൻ അദ്ദേഹത്തിനുണ്ടായ സങ്കടങ്ങളും മറ്റു പ്രയാസങ്ങളുമാണ് പിശാജ് അദ്ദേഹത്തെ ബാധിച്ചു എന്നുള്ളത് ലോ കൈഫിയ ഹു അതിൻ്റെ കൈഫിയത്ത് അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല വലാഖിൻ എന്നാൽ അത് സത്യപ്പെടുത്തൽ നമ്മുടെ മേൽ നിർബന്ധമാണ് അത് സത്യപ്പെടുത്തൽ നമ്മുടെ മേൽ നിർബന്ധമാണ് അപ്പോൾ ഞാൻ ഉദ്ധരിച്ച ഈ പണ്ഡിതന്മാരൊക്കെ വളരെ കൃത്യമായി പറയുന്നത് അയ്യൂബ് അലൈഹി സ്വലാത്തു വസലാമിയുടെ രോഗവുമായി ബന്ധപ്പെട്ട് പിഷാജിന് ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അത് രോഗം തുടങ്ങി എന്നർത്ഥത്തിലാവാം അല്ലെങ്കിൽ ഉള്ള രോഗത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിലാവാം അതേപോലെ തന്നെ മാനസികമായ പ്രയാസങ്ങളുണ്ടാക്കി വേദന കൂടുതലാക്കി തോന്നിപ്പിക്കുന്നതിലാകാം ഏത് വിഷയത്തിലാണെങ്കിലും ഇതിൻ്റെ സാധ്യതകളൊന്നും തന്നെ ഒലമാക്കൾ തള്ളിക്കളഞ്ഞിട്ടില്ല മാത്രമല്ല അതിനവരെ പ്രേരിപ്പിച്ച പ്രത്യേകമായ കാരണമെന്ന് പറയുന്നത് പിശാജ് രോഗമുണ്ടാക്കും എന്ന് റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലമ്മ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രമാണത്തോട് യോജിക്കുന്നത് പിശാജ് രോഗമുണ്ടാക്കില്ല എന്നല്ല പിശാജ് രോഗമുണ്ടാക്കും എന്നാണ് അതുകൊണ്ട് അന്നീ മസ്സനിയ ഷെയ്താനു ബിനുസ്ബിൻ ഉസ്ബിൻ അദാബ് എന്നതിന് ഏറ്റവും അനുയോജ്യമായ തഫ്സീർ നസ്സുകളിൽ വന്നിട്ടുള്ള തഫ്സീറാണ് ഉദാഹരണത്തിന് അബുദാബുദ് അത്വയാലിസി അതേപോലെ തന്നെ ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലി ഇവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂമൂസി റസി അള്ള തേലാൻഹു പറയുകയാണ് അന്ന നബിയ സാഹു അലൈ വസ്ലമ ഖാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു ഫനാ ഉമ്മിത്താ ഉൻ എൻ്റെ ഉമ്മത്തിൻ്റെ നാശം സംഭവിക്കുന്നത് സംഭവിക്കുന്നതധികവും തനുകൊണ്ട് അഥവാ യുദ്ധങ്ങളിലും മറ്റുമായി കൊണ്ടും വത്താഊൻ മറ്റൊന്ന് താ ഉൻ അഥവാ പ്ലാഗ് അല്ലെങ്കിൽ താവൂൻ എന്നറിയപ്പെടുന്ന ഏത് രോഗമാണോ ആ രോഗം കാരണത്താൽ ഈ ഉമ്മത്തിൽ ധാരാളം ആളുകൾ മരിക്കും എന്ന് നബിസ് അള്ളം പറയുകയാണ് അപ്പോൾ അവർ ചോദിച്ചു യാ ഞങ്ങൾക്കറിയാം യുദ്ധത്തിലും മറ്റും മേൽക്കുന്ന മുറിവാണ് എന്നാൽ എന്താണ് നബി നബിസ് അലൈഹി ഇസ്ലമയുടെ മറുപടി എന്താണ് മിനൽ ജിന്നി ജിന്നുകളിൽ നിന്നുള്ള നിങ്ങളുടെ ശത്രുക്കളായ ജിന്നുകളിൽ നിന്നുള്ള അക്രമമാണത് വഫീഖുല്ലിൻ ഷഹാദ രണ്ടിലും നിങ്ങൾക്ക് ഷഹാദയുടെ കൂലിയുണ്ട് എന്നാണ് അപ്പോൾ നിങ്ങളുടെ ശത്രുക്കളായ ജിന്നുകൾ നിങ്ങളെ കുത്തുകയും നിങ്ങൾക്ക് രോഗമുണ്ടാക്കുകയും ചെയ്യും അതിലൂടെ നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കുമെന്ന് റസൂൽഹി സലഹു അലൈ വസ്ലം ഈ ഹദീസിനെക്കുറിച്ച് മുഹമ്മദ് നാസുറുദ്ദീൻ അൽ അൽബാനി റഹ്മുല്ലാഹി അലൈഹി പറയുന്നത് ഈ ഹദീസ് അൽബാനിയുടെ ഹദീസ് വിജ്ഞാനവുമായി തട്ടിച്ച് നോക്കുമ്പോൾ മർക്കസുദ്ദവയിലെ മുഴുവൻ ആളുകളും നിന്നാലും അദ്ദേഹത്തിൻ്റെ നൂറ് ശതമാനത്തിൽ അഞ്ച് ശതമാനം പോലും വരികയില്ല അദ്ദേഹമാണ് പറയുന്നത് ഈ ഹദീസ് സ്വഹീഹാണ് ഇർവാ ഉൽ ഖലീലിൽ അദ്ദേഹം ഒന്നുകൂടി വ്യക്തമാക്കുന്നു ലഹു അൻ അബി അബി മൂസ യർവിഹി അബൂബക്കർ അഷ്അരി അൻ മുഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്നു അൻ നബിഹു അലൈ വസ്സലൂൻ അള്ളാഹുവിൻ്റെ റസൂൽ ത്വാനെ കുറിച്ച് പ്ലാഗിനെ കുറിച്ച് പറയുകയുണ്ടായി മിൻ ഫക്കാലു ജിൻ നിങ്ങളുടെ ശത്രുക്കളായ ജിന്നുകളിൽ നിന്നുണ്ടാകുന്ന രോഗമാണത് വഹിയ ഷഹാദത്തുൽ മുസ്ലിം അത് മുസ്ലിമിനുള്ള ഷഹാദയാണ് അഹ്റ ജഹു അഹമ്മദ് അൽ ഹാക്കിമു ഇമാം അഹമ്മദ് ഇമാം ഹാക്കിം ഇവരൊക്കെ വലിയ അവർ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു വക്കാലോ സഹിഹു മുസ്ലിമിൻ ഇമാം ഹാക്കിം റഹ്ത്തുല്ല അലഹി പറഞ്ഞത് ഇമാം മുസ്ലിമിൻ്റെ ഷർത്തു പ്രകാരം ഇത് സഹീഹാണ് വവാഫു ജെഹബി ഇമാം ദേഹബി അത് ശരിയാണെന്ന് പറഞ്ഞു വഹുവ കമാ കാല അവർ പറഞ്ഞതുപോലെ തന്നെയാണത് അവർ പറഞ്ഞതുപോലെ തന്നെയാണത് എന്ന് ഇമാം അൽബാനി റഹ്മുള്ള അലി രേഖപ്പെടുത്തുന്നു അപ്പോൾ ഇമാം അഹമ്മദ് ഇമാം ഹാക്കിം ഇമാം ജഹബി മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി ഇവരെല്ലാം സൊഹീഹാണ് എന്ന് വിധിച്ചിട്ടുള്ള ഈ ഹദീസിലുള്ളത് എന്താണ് ജിന്ന് രോഗമുണ്ടാക്കും ആ രോഗത്തിലൂടെ നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കുമെന്നാണ് ഇനി ഇബ്നു ഹജർ അല്ലി റഹ്മത്തലി അമീർ അമീറുൽ മുിനീൻ ഫിൽ ഹദീസ് ഹദീസിന്റെ വിഷയത്തിൽ മുക്മിനുകളുടെ അമീർ എന്നറിയപ്പെടുന്ന ഇബിൻ ഹജർ അല്ല സ്കലാനി റഹ്മുള്ളൂനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ താവൂൻ എന്നുള്ളത് ജിന്നുകളുടെ തൊയനുകൊണ്ടുണ്ടാകുന്നതാണ് പക്ഷേ അധിക ഡോക്ടർമാർക്കും അതിനെ സംബന്ധിച്ച് അറിയില്ല കാരണം ജിന്നുകളിൽ നിന്നുള്ളത് ഡോക്ടർമാരുടെ പഠന പരിധിയിൽ വരുന്നതല്ല അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഭൗതികമായ പഠനങ്ങൾക്കനുസരിച്ച് അവർ താവൂനിന്റെ കാരണങ്ങൾ പറയുന്നു അത് വിരോധമില്ലാത്ത കാര്യമാണ് അത്തരം കാരണങ്ങൾ കൊണ്ടുമുണ്ടാകാം അത്തരം കാരണങ്ങൾ ജിന്നുണ്ടാക്കുന്നതുമാകാം എന്നാൽ അത് ജിന്നിൽ നിന്നുള്ളതാണ് എന്നത് അത് അക്കൽ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നിട്ട് അങ്ങനെ സംസാരിച്ച് അദ്ദേഹം പറയുന്നത് തനിൽ ജിന്നി ഫി ഫുസൂലി വഫി ബിലാദി ഇത് ജിന്നുകളിൽ നിന്നുള്ളതാണ് എന്നതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് അന്തരീക്ഷവും വായുവും വെള്ളവും ഒക്കെ വൃത്തിയുള്ള നാട്ടിലുള്ള ആളുകൾ പോലും പലപ്പോഴും ഈ താവൂനിൻ്റെ പിടിയിൽ അകപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം അതിന് തെളിവായി പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക ആ വിഷയത്തിൽ വന്നിട്ടുള്ള സ്ഥിരപ്പെട്ട ഹദീസുകളിലുള്ളതുപോലെ അപ്പോൾ ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ സ്ഥിരപ്പെട്ടതാണ് എന്നാരാണ് പറയുന്നത് ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മുല്ലാഹിഅലി വളരെ വ്യക്തമായി പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ആ ഹദീസിനെ കുറിച്ച് പറയുന്നത് ഈ ഹദീസ് അദ്ദേഹം ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ട് സഹീഹാണെന്ന് പറയുകയും ഇബ്നു ഹുസൈമയും ഹാക്കിമും ഇതിനെ സ്വഹീഹാക്കിയിട്ടുണ്ട് എന്ന അദ്ദേഹം പറയുന്നു ശേഷം അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ മത്തുന് ഈ ഹദീസിലെ ആശയം ഒരു സംശയവും വേണ്ടതില്ല വേണ്ടതില്ലഹീഹാകുന്നു എന്നാണ് സൊഹീഹാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജിന്നുകളുടെ അക്രമം കൊണ്ട് ആളുകൾ മരിക്കും അവർ ഷഹീദാകും അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾ മരണപ്പെടുന്നത് വഹുവൽ സബീലില്ലാഹി ഖത്തുഫി സബീലില്ലാഹിബി ഐദിദാഹീം ഇമ്മാമിനൽ ഇൻസി വ ഇ ഇമ്മാമിനൽ ജിന്നി മനുഷ്യരിൽ നിന്നോ ജിന്നുകളിൽ നിന്നോ ഇതേപോലെയുള്ള രോഗങ്ങൾ കാരണവും മറ്റും ആളുകൾ മരണപ്പെടുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇവരൊക്കെ പർവ്വത സമാനരായ പണ്ഡിതന്മാരാണ് ഇവർക്കൊക്കെ ഷിറുഖുൻ അക്ബർ എന്താണ് എന്ന് തിരിയാതെ പോയതാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക അപ്പോൾ ഇവിടെ അന്നീ മസ്സനിയെ ഷെയ്താൻ ഉബിനുസ്ബിൻ അദാബ് എന്നത് അതേപോലെ തന്നെ പിശാജ് രോഗമുണ്ടാക്കും എന്നുള്ളത് ഇതൊക്കെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഉലമാക്കളുടെ കൗലുകൊണ്ടും സ്ഥിരപ്പെട്ടതായിരിക്കെ ആര് പറഞ്ഞ തഫ്സീറാണ് കൂടുതൽ പ്രാമാണികമായിട്ടുള്ളത് അനുമാനങ്ങളാണോ അതല്ല നസ്സാണോ പ്രധാനപ്പെട്ടത് ഇതൊക്കെ വളരെ കൃത്യമായി വിശദീകരിക്കപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഷെയ്ഖ് സാലുൽ ഫൗസാൻ ഹഫലഹുല്ല വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പതാവകളിൽ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഷിർക്കുള്ളതിനെ സംബന്ധിച്ചും അല്ലാത്തതിനെ സംബന്ധിച്ചും വിശദീകരിച്ചിട്ടുള്ളത് അതിനെ എതിർക്കുന്നവർ മെത്തസിലിയാക്കളാണ് അഖലാനികളാണ് അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അവർ നിഷേധിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം ആക്ഷേപം പറഞ്ഞത് നിങ്ങൾ തന്നെ കൊണ്ടുവന്ന ഷെയ്ഖ് സാലു ഫൗസാൻ ഹഫലഹുള്ളയാണ് നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ شيخ الإسلام ابن تيمية بولي الله ابن أجر الأسكالاني رحمة الله عليه بولي الله. ابن القيم الجوزية رحمة الله عليه بولي الله. إمام أحمد بن حنبل رحمة الله عليه بولي الله. പോകട്ടെ ഈ പറയപ്പെട്ട സ്വഹീഹായ ഹദീസുകൾ ഏതൊരു പ്രവാചകനിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആ പ്രവാചകനും സൊഹാബികളും താബീയങ്ങളും തപാൽ താബീയങ്ങളും ഈ മുഹദീസുകളും ഈ ഹദീസുകൾക്ക് ഷർഹ എഴുതിയവരും പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾക്ക് തഫ്സീറുകൾ എഴുതിയവരും ആധുനിക കാലഘട്ടത്തിലും മുമ്പും ജീവിച്ചുപോയ അഖിലുസുന്നവൽ ജമാഅത്തിൻ്റെ മുഴുവൻ പണ്ഡിതന്മാരും ഷിർഖുൻ അക്ബർ എന്താണ് എന്ന് തിരിയാതെ മരണപ്പെട്ടു പോയവരാണ് ഷിറുഖുൻ അക്ബർ ചെയ്തുകൊണ്ട് മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അത് പ്രചരിപ്പിക്കുന്ന കിതാബുകളാണ് തഫ്സീറുകളും ഹദീസിൻ്റെ ഷറഹുകളും എന്നൊക്കെ പറയണമെങ്കിൽ ചില്ലറ ധൈര്യമൊന്നും പോരാ അതുകൊണ്ട് എനിക്ക് മറക്കസുദ്ധാഴയിലെ പണ്ഡിതന്മാരോടും സാധാരണക്കാരോടും ഈ ശബ്ദം കേൾക്കുന്ന ആളുകളോടും പറയാനുള്ളത് വിനയാന്യതരായി വിഷയങ്ങൾ പഠിക്കുക ഈ പണ്ഡിതന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാമൊന്നും ഒന്നുമല്ല ബിഗ് സീറോകളാണ് അത്രയും വലിയ പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അവരവർക്ക് താൽപ്പര്യമുള്ള അവരവരുടെ ആദർശത്തോട് യോജിക്കുന്നത് മാത്രം എടുത്തു കൊണ്ടുവന്ന് വിശദീകരിച്ച് ഒരു സമൂഹത്തിൻ്റെ മേൽ വലാലത്ത് ആരോപിക്കുക ഷിർക്ക് ആരോപിക്കുക ഹുറാഫാത്ത് ആരോപിക്കുക എന്നുള്ളതൊക്കെ ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് മാന്യ സഹോദരന്മാർ മനസ്സിലാക്കണം ഇൻഷാ അള്ളാഹ അലിമദിനി മുറയൂരും അതേപോലെ തന്നെ ജാതുറഹ്മാനിയും ചോദിച്ച വേറെയും ഒരു ചോദ്യം കൂടിയുണ്ട് അതിനുള്ള മറുപടി അടുത്ത സംസാരത്തിൽ ഇൻഷാ അള്ളാ വരുന്നതാണ് കാര്യങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്തുവാൻ മാന്യ സഹോദരങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് തൽക്കാലം അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് വിരാമം കുറിക്കുന്നു ഹൈരി മുഹമ്മദിൻ കുറയ്ക്കുന്നു വസുള്ളാഹു വസ്ലമാലി മുഹമ്മദീൻ്ലാഹി റബിലീൻ